हेलो फ्रेंड्स अस्सलाम वालेकुम എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഞ്ഞി പോലത്തെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പം തന്നെ, വളരെ കുറച്ച് ചേരുവകളും ഉണ്ട്. നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നോക്കി ഈ ഒരു ഫോമിൽ ആയാൽ മതി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഇതൊന്ന് ആക്കിയിട്ടെടുക്കേണ്ടത്. ഇതിനി ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്ത ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ജാറിലേക്ക് അര കപ്പ് അളവിൽ തേങ്ങാ ചെരുകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിനി ഒരു അര കപ്പ് വേവിച്ച ചോറും ഒരു നുള്ള ഉപ്പും പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അര കപ്പിൻ്റെ താഴെ നിൽക്കുന്ന അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് അടിച്ചിട്ടെടുക്കണം. അതിനു മുമ്പ് ഒരു ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ എനിക്ക് ആ ഒരു ഫോമിൽ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഫോമിൽ അത് കിട്ടിയത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിപ്പൊടിയും വെള്ളവും കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി വെച്ചിരുന്നില്ലേ, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ അതേ ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഇതൊന്ന് കിട്ടാനായിട്ട്. ഇനി ഇതൊരു വേറെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദോശമാവൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോമിലാണ് ഇതിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് എല്ലായിടത്തും ബേക്കിംഗ് പൗഡർ ആകും വിധം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ നാല് ചെറിയ ബൗൾസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും ഞാനൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. അധികമൊന്നും വേണ്ട, അത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ അപ്പത്തിൻ്റെ ബാറ്ററങ്ങ് ഒഴിച്ചിട്ട് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇനിയും വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മൾ ആ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണും കൂടി മധുരം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാ ബൗളിലും ബാറ്ററൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടതാണ്, അപ്പോൾ ഉള്ളിൽ ബബിൾസ് കാണും, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇതൊരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വെള്ളം ഒന്ന് ആവി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തത്. ഇനി ഇതൊരു 15 മിനിറ്റ് വെച്ചിട്ട് കൊടുക്കാം. എങ്കിലും നല്ലപോലെ ഇതൊന്ന് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ആവി വരുമ്പം നിങ്ങളിത് മീഡിയം ഫ്ലെയിമിലാക്കുക. എങ്കിലേ അതൊന്ന് റെഡിയായിട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ ഇതേ നമുക്കിനി ഇതേ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സൈഡൊക്കെ ഒന്ന് വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നങ്ങ് എടുക്കാം. ഇത് കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇത്രയും ചേരുവകൾ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി, വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് ഇതൊന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കൂടെയുള്ള കൊച്ചു ബെല്ലൈക്കണും കൂടി വരും, അതും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്.